ക്രിക്കറ്റ് പ്രേമികൾ ഏവരും വളരെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഇന്ത്യൻ ടീമിന്റെ ശ്രീലങ്കൻ പര്യടനത്തിൽ വീണ്ടും മലയാളി ക്രിക്കറ്റ് ആരാധകർക്ക് നിരാശ. ലങ്കയ്ക്കെതിരായ മൂന്നാം ടി20യിൽ ടോസ് ഭാഗ്യം നായകൻ ശിഖർ ധവാനെ തുണച്ചെങ്കിലും ബാറ്റിംഗിൽ ടീം ഇന്ത്യയും ആരാധകരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തുടക്കമാണ് ലഭിച്ചത്. ടി20 പരമ്പര ലക്ഷ്യമാക്കി ഇറങ്ങിയ മത്സരത്തിൽ ആദ്യ ഓവറിൽ തന്നെ സ്റ്റാർ ഓപ്പണർ ശിഖർ ധവാനെ ഇന്ത്യൻ ടീമിന് നഷ്ടമായി. നേരിട്ട ആദ്യ പന്തിൽ ഗോൾഡൻ ഡക്കായിട്ടാണ് ധവാൻ പുറത്തായത്. എന്നാൽ വരാനിരിക്കുന്ന യുവനിരയുടെ ബാറ്റിംഗിൽ എല്ലാവരും വിശ്വസിച്ചെങ്കിലും അവരും പൂർണ്ണമായി നിരാശപ്പെടുത്തി. മത്സരത്തിന്റെ നാലാം ഓവറിൽ യുവതാരം ദേവദത്ത് പടിക്കൽ റൺഔട്ടിലൂടെ പുറത്തായി. ശേഷം ക്രീസിലെത്തിയ സഞ്ജുവിൽ നിന്നും എല്ലാവരും മികച്ച ഒരു ഇന്നിംഗ്സ് പ്രതീക്ഷിച്ചെങ്കിലും സഞ്ജു ഒരിക്കൽ കൂടി നിരാശ മാത്രമാണ് സമ്മാനിച്ചത്. നേരിട്ട മൂന്നാം പന്തിൽ സഞ്ജു വിക്കറ്റിന് മുൻപിൽ കുരുങ്ങി പുറത്തായി. ഒരു റൺസ് പോലും നേടുവാൻ സഞ്ജുവിന് കഴിഞ്ഞില്ല. കഴിഞ്ഞ മത്സരത്തിലും 7 റൺസ് മാത്രമാണ് സഞ്ജു അടിച്ചെടുത്തത്. ഏകദിന പരമ്പരയിലടക്കം അവസരം ലഭിച്ച സഞ്ജു ഒരിക്കൽ കൂടി പരമ്പരയിലെ എല്ലാ അവസരവും നഷ്ടമാക്കി. അതേസമയം മത്സരത്തിൽ ഒരു നാണംകെട്ട റെക്കോർഡും സഞ്ജു സ്വന്തമാക്കി. ടി20 ക്രിക്കറ്റ് കരിയറിൽ മിനിമം 100 റൺസ് നേടിയ ഇന്ത്യൻ താരങ്ങളുടെ പട്ടികയിൽ ഏറ്റവും കുറഞ്ഞ ആവറേജുള്ള താരമായി മാറി. വെറും 11.7 റൺസ് മാത്രമാണ് ടി20 ക്രിക്കറ്റിൽ സഞ്ജുവിന്റെ ശരാശരി. അന്താരാഷ്ട്ര ടി20 ക്രിക്കറ്റിൽ ഇതുവരെ 116 റൺസാണ് സഞ്ജു അടിച്ചെടുത്തത്. ശരാശരി കണക്കിൽ മുൻ ഇന്ത്യൻ ബോളറായ ഹർഭജൻ സിംഗിനേക്കാളും താഴെയാണ് സഞ്ജുവിന്റെ സ്ഥാനം. വാർത്തയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.